Copois around us. Copois around us. നമ്മളിന്ന് നമ്മുടെ യാത്ര തുടരുകയാണ്. നമ്മളിന്ന് സ്കോട്ട്ലാൻഡ് വഴി നോർത്തേൺ അയർലൻഡിലെ ബെൽഫാസ്റ്റിലേക്ക് ഒരു യാത്ര പോവുകയാണ്. സ്കോട്ട്ലൻഡ് ബോർഡർ കടന്ന് സ്കോട്ട്ലൻഡിനകത്തേക്ക് കയറി.
ഇതാണ് ഫെറി. ഇവിടുന്ന് കപ്പലിലൂടെ നമ്മളെ നാട്ടിലുള്ള ജംഗാർ പോലെ അപ്പുറത്തിൽ 2.5 മണിക്കൂർ യാത്രയുണ്ട്. കപ്പലിൻ്റെ താഴെ വലിയ വലിയ വെഹിക്കിളും പിന്നെ നമുക്ക് മുകളിൽ കൗച്ച്. കപ്പലിനകത്തോട്ട് കയറുകയാണ്. താഴെ വണ്ടി പാർക്ക് ചെയ്തു. ഇതാണ് കപ്പലിനകത്തുള്ള സീറ്റിംഗ് ഏരിയ. കപ്പൽ നീങ്ങി തുടങ്ങി. കപ്പലിനകത്തുള്ള ഒരു ലോഞ്ചാണ്. ഒരു ഡിജിറ്റൽ സീനറി തിയേറ്റർ, ഗെയിം സ്റ്റേഷൻ എല്ലാം ഉണ്ട്. നമ്മൾ കപ്പലിൻ്റെ ഏറ്റവും മോൾ ഭാഗത്താണ്. നല്ല കാറ്റ് വീശുന്നുണ്ട്. ആ സൈഡിൽ നല്ല കാറ്റ്. ഇപ്പം ഈ സമയത്ത് വൈകുന്നേര സമയം ആയതുകൊണ്ട് ഇപ്പം ഇവിടെ ഏകദേശം 4 മണിയാകാറായി. അതുകൊണ്ട് നല്ല കാറ്റ് വീശുന്നത്. ഭയങ്കരമായ കാറ്റാണ്. പക്ഷേ ചെറിയൊരു മീൻവെള്ളം പോലും ഇവിടെ കാണാനില്ല. കാരണം ഇത് ഫെറിക്ക് വേണ്ടിയുള്ള മാത്രമല്ല ലൈൻ, അതുകൊണ്ടാണ്. ഇവിടെ ഇപ്പം 5.5 മണിയായേ ഉള്ളൂ. നല്ല ഇരുട്ടായി, കാണാൻ പറ്റും. ബോർഡർ ഭാഗത്തൊക്കെ നല്ല വെട്ടം, കംപ്ലീറ്റ് കാറ്റിലേക്ക് ശബ്ദമുണ്ട്. നല്ല അടിപൊളിയായിട്ട് എല്ലാ സൈഡും കൂട്ടി ബോർഡർ കാണാം. ലൈറ്റ് അടിപൊളിയായി. അവർ അനൗൺസ് കൊണ്ട് തരുവാണ്. അടുക്കാറായി. നമ്മൾ ഇപ്പുറത്തെ സൈഡിലേക്കാണ് വന്നത്. കപ്പലിൽ നിന്ന് ഇറങ്ങുകയാണ്. ഇനി നമ്മുടെ സെൻറ്റർ എന്ന് പറയുന്നത് ലണ്ടൻ ഡയറിയാണ്. നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. ഇവിടുന്ന് 1.5 മണിക്കൂറത്തെ യാത്രയുണ്ട്.
ഹോട്ടലിലെത്തി. നമ്മൾ റൂമിനകത്തോട്ട് വന്നു.